ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെഡ്ടെക്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടിപ്സാണ് ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ വാഹനം ഉള്ളവർ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ബ്രേക്ക് ഫ്ലൂയിഡ്. ബ്രേക്കിൻ്റെ വാർണിംഗ് ഇൻഡിക്കേഷൻ ലാമ്പ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതേപോലെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറുവാനായിട്ട് പീരിയഡിക് സർവീസ് ഉണ്ടോ, അല്ലെങ്കിൽ സർട്ടൈൻ പീരിയഡിക് സർവീസിൽ ബ്രേക്ക് ഫ്ലൂയിഡ് മാറേണ്ട ആവശ്യമുണ്ടോ, ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ കണ്ടാൽ ബ്രേക്ക് പാഡ് ഏകദേശം ബ്രേക്ക് പാഡിൻ്റെ തേയ്മാനം എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പോയിന്റ്. ഇതെല്ലാവർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. വീഡിയോ എൻഡ് വരെ എല്ലാവരും കാണുക. ഒട്ടേ ആഡംബര കാറുകളിൽ ബ്രേക്കിന്റെ തേയ്മാനം അറിയാനായിട്ട് പ്രത്യേക തരം സെൻസറൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ പ്രത്യേക രീതിയിലുള്ള സെൻസേഴ്സ് ഉണ്ടാവും. ഇപ്പം ലൈക്ക് ഓഡി, ബി എം ഡബ്ല്യു, ജാഗ്വാർ, ലാൻഡ് റോവർ അതുപോലുള്ള കാറുകളിലൊക്കെ ബ്രേക്ക് പാഡിന് വരുന്ന തേയ്മാനം നമുക്ക് ഇൻഫോർമേഷൻ ഡിസ്പ്ലേയിൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഫ്രണ്ട് ബ്രേക്ക് ആണെങ്കിൽ അത് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ആണെന്നും അല്ലെങ്കിൽ റിയർ ബ്രേക്ക് ആണെങ്കിൽ റിയർ ബ്രേക്കിന് തേയ്മാനം ഉണ്ടെന്നുള്ളത് ഒരു ഇൻഡിക്കേഷൻ നമുക്ക് തരും. പക്ഷേ സാധാരണ വാഹനങ്ങൾ അല്ലെങ്കിൽ സാധാരണ മാനുഫാക്ചറേഴ്സ് ഇത് യൂസ് ചെയ്യാറില്ല, ഇങ്ങനെയുള്ള സംവിധാനം യൂസ് ചെയ്യാറില്ല. പകരം കോമൺ ആയിട്ടുള്ള ഒരു വാർണിംഗ് ഇൻഡിക്കേഷൻ ലാമ്പാണ് അതിലുള്ളത്. നമുക്ക് നമ്മൾ ഇഗ്നിഷൻ കീ ഓൺ ആക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് അതിൽ ഒരു റെഡ് റൗണ്ട് ഒരു മാർക്കുണ്ടാവും, ഒരു ഇൻഡിക്കേഷൻ ലാമ്പുണ്ടാവും ബ്രേക്കിന്, അല്ലെങ്കിൽ അത് ചിലതിൽ അത് ബ്രേക്കിന് എഴുതിയിട്ടുണ്ടാവും നമുക്ക് ഈ ഇമേജിൽ കാണുന്നത് പോലെ. അത് പൊതുവെ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്കിന് എന്തെങ്കിലും തകരാറ് ഉണ്ടെങ്കിൽ ആ ഒരു ലൈറ്റ് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ലെവല് കുറയുകയോ ബ്രേക്കിന് തേയ്മാനം വന്നിട്ട് ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ലെവലിൽ വരുന്ന കുറവ് അല്ലെങ്കിൽ ലീക്ക് കാരണം ബ്രേക്ക് ഫ്ലൂയിഡിൽ വരുന്ന ലെവൽ അങ്ങനെ ഒരു ലാമ്പ് നമുക്ക് ക്ലസ്റ്ററിൽ കാണപ്പെടുന്നു. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഏറെക്കുറെ ഈ ബ്രേക്കിന്റെ അനാവശ്യമായിട്ടുള്ള മെയിൻ്റെനൻസും ഇതിൽ നിന്നുണ്ടാകുന്ന ചില അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പൊതുവെ ഈ വാർണിംഗ് ലാമ്പ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഡിസെൻഗേജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാർണിംഗ് ലാമ്പ് ക്ലസ്റ്ററിൽ വീണ്ടും വരാനായിട്ട് പാടില്ലാത്തതാണ്, ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആകേണ്ടതാണ്. അത് ഓഫ് ആകുന്നില്ല എന്നുള്ള അതിൻ്റെ അർത്ഥം ഒന്നില്ലെ ഹാൻഡ് ബ്രേക്കിന് എന്തെങ്കിലും തകരാറുണ്ട്, അല്ല എങ്കിൽ ബ്രേക്കിന് തേയ്മാനമുണ്ട്, ബ്രേക്ക് ഫ്ലൂയിഡിന് ലീക്കുണ്ട്. അപ്പം അങ്ങനെ ആ ഇൻഡിക്കേഷൻ നമുക്ക് ക്ലസ്റ്ററിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ലെവൽ ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതാണ്. അത് ബിലോ മിനിമം ആണെങ്കിൽ അല്ലെങ്കിൽ നിയർ ടു മിനിമം ആണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ബ്രേക്ക് പരിശോധിക്കേണ്ടതാണ്, നിയറസ്റ്റ് സർവീസ് സ്റ്റേഷനിൽ നമുക്ക് വണ്ടി കാണിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ടെക്നീഷ്യൻസിനെ വിളിച്ചിട്ടാണെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ നിന്ന് ടെക്നീഷ്യൻസിനെ അല്ലെങ്കിൽ ഹെൽപ്പ് ലൈനിൽ നിന്ന് ആളെ വിളിച്ചിട്ട് വണ്ടി ചെക്ക് ചെയ്യിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഈ ഇമേജിൽ കാണുന്ന പോലെ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ റിസർവോയർ അല്ലെങ്കിൽ കണ്ടെയ്നർ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതിനൊരു മിനിമം ലൈനും ഒരു മാക്സിമം ലൈനും കൊടുത്തിട്ടുണ്ടാവും. മാക്സിമം ലൈനിലാണ് നമ്മൾ വണ്ടി പുതുതായിട്ട് വാങ്ങുമ്പം അതിന്റെ ലെവലിരിക്കുന്നത്. ബ്രേക്ക് പാഡിന് വരുന്ന തേയ്മാനം അനുസരിച്ച് ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ലെവല് പതിയെ പതിയെ ലെവല് കുറയാൻ തുടങ്ങും. മിനിമം പോയിന്റ് ആണ് താഴ്ത്തു കൊടുത്തിരിക്കുന്നത്, അതിൽ നിന്നും വീണ്ടും ഇത് താന്നു പോകാനായി പാടില്ല, അത് ബ്രേക്ക് ഫെയിലിയറിന് കാരണമാകും, അല്ലെങ്കിൽ ബ്രേക്ക് ഫെയിലിയർ ഉണ്ടാകാനുള്ള ചാൻസസ് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ലെവൽ മെൻഷൻ ചെയ്തിട്ട് ഒരു കണ്ടെയ്നറിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ലെവല് രണ്ട് രീതിയിൽ മാത്രമേ കുറയുള്ളൂ. ഒന്ന്, ബ്രേക്ക് പാഡിനും അല്ലെങ്കിൽ ബ്രേക്ക് ഡിസ്കിനൊക്കെ വരുന്ന തേയ്മാനം അനുസരിച്ച് ആ തേയ്മാനം വരുന്ന ഏരിയ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് കവർ ചെയ്യുകയായിരുന്നു. ശരിക്കും കമ്പോണൻസ്, അതിൻ്റെ കാലിപ്പർ, പിസ്റ്റന്റെ മൂവ്മെന്റ് അനുസരിച്ച് അത്ര ഏരിയ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് കവർ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ്
ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ലെവൽ കുറഞ്ഞു വരുന്നത്. പിന്നെ ഉള്ളവരെ ഒരു കേസ് ബ്രേക്ക് സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ലീക്ക് വന്നാൽ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കായി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ബ്രേക്ക് ഫ്ലൂയിഡിന്റെ ലെവലിൽ ഒരു കുറവ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടോപ്പപ്പ് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കുക, അതിനുശേഷം ആശുണ്ടെങ്കിൽ മാത്രം അത് ടോപ്പപ്പ് ചെയ്യുക. ചിലപ്പം ബ്രേക്ക് പാഡിനുള്ള തേയ്മാനം കൊണ്ടാവാം, അല്ലെങ്കിൽ ബ്രേക്കിന്റെ എന്തെങ്കിലും കമ്പോണൻസിൽ നിന്നോ എവിടെയെങ്കിലും ഒരു ലീക്ക് ഉണ്ടായിട്ടാവാം. അപ്പൊ ആ സംഗതികളെല്ലാം റെക്ടിഫൈ ചെയ്തിട്ട് റിക്വയർഡ് ലെവലിൽ മാത്രം അതിനെ ടോപ്പപ്പ് ചെയ്യുക. ഒത്തിരി അധികം ടോപ്പപ്പ് ചെയ്ത് അതിന്റെ, അതായത് മാക്സിമം ലൈനും കഴിഞ്ഞ് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ഫ്ലൂയിഡ് കുറയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ഇൻഡിക്കേഷൻ ലാമ്പ് നമുക്ക് ക്ലസ്റ്ററിൽ കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അത് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്ഗൈഡ് ചെയ്യുകയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതുപോലത്തെ ഏതാണ്ട് ഒരു സിറ്റുവേഷനാണ് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവല് ശ്രദ്ധിക്കാനായിട്ടാണോ, അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ ലാമ്പ് ശ്രദ്ധിക്കാനായിട്ടാണോ, അഥവാ ബ്രേക്ക് ഫ്ലൂയിഡ് വെറുതെ എവിടെന്നെങ്കിലും ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണോ എന്നുള്ളറിയില്ല, ശ്രദ്ധിക്കാതെ പോയതാണോ. ഒരു ലോങ് ഡ്രൈവ് പോയിട്ട് വരുമ്പം ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം ഭയങ്കര നോയ്സും ബ്രേക്കിൽ നിന്ന് വണ്ടിയുടെ പിൻവശത്തിലുള്ള ടയറിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ സ്പാർക്ക് വരുന്ന പോലെ, അതായത് തീപ്പൊരി വരുന്നു എന്നുള്ള ഒരു കൺസേൺ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിൻ്റെ ബ്രേക്ക് തേഞ്ഞ് നിന്നതിന് ശേഷം ബ്രേക്കിൻ്റെ മെറ്റൽ പാർട്സും ഡിസ്കും തമ്മി ഡയറക്റ്റ് ഉറഞ്ഞ് ഡിസ്കും കംപ്ലീറ്റ്ലി നാശമായി, ബ്രേക്ക് ഓവർ ഹീറ്റ് ആയിട്ടാണ് വണ്ടി തിരിച്ചത്. പക്ഷേ ലക്കി ആയിരുന്നതിനാൽ അത് വീണ്ടും ഓവർ ഹീറ്റ് കൂടുതലാകാതെ അതിൻ്റെ ലീക്ക് വരാതെ അതിൻ്റെ ഫ്ലെക്സിബിൾ പ്രോസസ്സോ അല്ലെങ്കിൽ അതിൻ്റെ കാലിപ്പറിൻ്റെ പിസ്റ്റൻസോ കൂട്ടും എന്നും ലീക്കാവും, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അതൊന്നും വരാതെ പുള്ളിക്കാരൻ സേഫ് ആയിട്ട് എത്തി. അങ്ങനെ ഒരു ലീക്ക് എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വഴി ഫ്ലൂയിഡ് ലീക്കാവും, ബ്രേക്ക് പെഡൽ നമുക്ക് ഫുള്ള് ബ്രേക്ക് പെഡൽ ഫ്രീ ആവും, നമുക്ക് ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ വരാം, അത് നമ്മളെ മറ്റു പല അപകടങ്ങളിലേക്ക് നയിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇത് വളരെ നിസ്സാരമായിട്ട് ആരും എടുക്കാനായിട്ട് പാടില്ല എന്നുള്ള അതിൻ്റെ സാരം. കസിനുണ്ടായ അനുഭവത്തിലൂടെ നമുക്ക് കുറച്ച് വീഡിയോസ് അവിടുന്ന് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ആ ബ്രേക്ക് ഡിസ്കിൻ്റെ അവസ്ഥ. അത് മെറ്റൽ ടു മെറ്റലായി, ഫ്രിക്ഷൻ കാരണം അത് മൊത്തത്തിൽ ഒരു സൈഡ് മുഴുവനും തേഞ്ഞു തീർന്നിട്ടുണ്ട്. ഇനി ഇത് റീയൂസ് ചെയ്യാനായിട്ട് ഇത് സാധിക്കത്തില്ല, എന്തായാലും ഇത് റീപ്ലേസ് ചെയ്ത് തന്നെ പറ്റും. അപ്പം ചെറിയൊരു അശ്രദ്ധ കാരണം ഒരു വലിയ മെയിൻ്റെനൻസ് ആണ്, മെയിൻ്റെനൻസ് തുകയാണ് ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ചിലവാകാൻ പോകുന്നത്. തന്നെയല്ല, വലിയൊരു അപകടത്തിലേക്ക് വേണ്ടി പോവാൻ, അപകടത്തിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ടായിരുന്നു, എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കണ്ടോ, ഇതാണ് അവസ്ഥ. ഇതിനി നല്ലവണ്ണം സ്റ്റക്കായിട്ടുണ്ട്, ഇനി ഇത് ഊരിയെടുക്കുന്ന കാര്യം തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇതാണ് ബ്രേക്ക് പാഡിൻ്റെ അവസ്ഥ. ബ്രേക്ക് പാഡ് മുഴുവനും തേഞ്ഞ് തീർന്നിരിക്കുകയാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മേലെ വരുന്ന ലെതറിൻ്റെ പോർഷനെ ഇതിലില്ല, അത് മൊത്തം തേഞ്ഞ് തീർന്നു. മെറ്റലാണ്, ഈ മെറ്റൽ മുഴുവനും ഡിസ്കിൽ ഒറിഞ്ഞ് ഈ ഒരു കണ്ടീഷനിലാണ് ഇതിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് അസംബ്ലി ഇനി അഴിച്ചെടുക്കാതെ ഒരു രക്ഷയില്ല, അത് അഴിച്ചെടുത്ത് ഫുൾ റീപ്ലേസ് ചെയ്യുകയുള്ളൂ.
ഈ വീഡിയോ നമുക്ക് അയച്ചു തന്ന നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബറും എൻ്റെ ചേട്ടനും കൂടിയായ ബിനോയ് മൈക്കിളാണ്. യു കെയിൽ നിന്ന് സമയം കണ്ടെത്തി ഈ വീഡിയോ നമുക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് തന്നേക്കുന്നത്. അപ്പം ഡിസ്ക് അഴിച്ചതിന് ശേഷം കാണുന്ന ഭാഗമാണിത്, ഹബ്ബ് നിറയെ തുരുമ്പുണ്ടായിരുന്നു. കുറേ കാലമായിട്ട് ബ്രേക്കൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. എനിവേ, കഷ്ടപ്പെട്ട് അവരെല്ലാവരും ഇത് അഴിച്ചു മാറ്റി ഡിസ്കും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തു. വേണ്ട രീതിയിലുള്ള കോപ്പർ ബേസ്ഡ് ഗ്രീസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ ഡിസ്കും പുതിയ ബ്രേക്ക് പാഡുമാണ് ഈ കാണുന്നത്. നമുക്ക് പീരിയഡിക് മെയിൻ്റെനൻസിനെ കുറിച്ച് സംസാരിക്കാം. ഓരോ മാനുഫാക്ചറേഴ്സും അവരുടെ യൂസർ മാനുവലിൽ സർട്ടൻ ആയിട്ടുള്ള പീരിയഡിക് മെയിൻ്റെനൻസ് കൊടുത്തിട്ടുണ്ടോ? അതിനകത്ത് ബ്രേക്ക് ഫ്ലൂയിഡിന് സർട്ടൻ കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്രയും വർഷം, അപ്പം ചില മാനുഫാക്ചറേഴ്സ് 40,000 kilometers അല്ലെങ്കിൽ 2 വർഷം, ചിലവർ 3 വർഷം അല്ലെങ്കിൽ 60,000 kilometers, ചിലവർ 80,000 kilometers, അങ്ങനെയുള്ള ഒരു ഡിസ്റ്റൻസ് ഓർ ഇയർ കൊടുത്തിട്ടുണ്ടോ ബ്രേക്ക് ഫ്ലൂയിഡ് മാറുവാനായിട്ട്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ബ്രേക്ക് ഫ്ലൂയിഡിന് പല പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട 2 properties ഞാൻ ഇവിടെ പറയാം. ഒന്ന്, ഹൈ ടെമ്പറേച്ചറിനെ ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള പ്രോപ്പർട്ടീസിനുണ്ടാവും. കാരണം ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ഹൈ സ്പീഡിലൊക്കെ പോയി ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ടെമ്പറേച്ചർ ബ്രേക്കിംഗ് സിസ്റ്റത്തിലുണ്ടാവും. അപ്പോൾ അതിനെ ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. രണ്ടാമത്തേത്, ആൻറ്റി കറോസീവ് ആയിരിക്കണം. തുരുമ്പ് വരാൻ പാടില്ല ബ്രേക്കിംഗ് ഇന്റേർണൽ കമ്പോണൻസിൽ നിന്നും, തുരുമ്പ് വരാൻ പാടില്ല. കാലക്രമേണ ഇതിൻ്റെ ഈ പ്രോപ്പർട്ടീസും എല്ലാം എല്ലാം നഷ്ടപ്പെടും. പുറത്തുനിന്നുള്ള മോയ്സ്ചറും ബ്രേക്ക് ഫ്ലൂയിഡിൽ അബ്സോർബ് ആവും. അങ്ങനെ ബ്രേക്കിംഗ് എഫിഷ്യൻസിനെ മൊത്തത്തിൽ അത് ബാധിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ടാണ് എല്ലാ മാനുഫാക്ചറേഴ്സും സർട്ടൈൻ ഇൻ്റർവെല്ലിൽ കംപ്ലീറ്റ് ബ്രേക്ക് ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മളിൽ ആരും തന്നെ, മോസ്റ്റ്ലി ആരും തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ്. ചില വണ്ടികൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു ബ്ലീഡിങ്ങിൻ്റെ ഓരോ പർപ്പസിന് ടോപ്പ് ചെയ്യുന്നതല്ലാണ്ട് മാറിയിട്ടില്ലാത്ത കണ്ടീഷനിലൊക്കെ വണ്ടികൾ കിട്ടും. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലം വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ ബാധിക്കും. പ്രത്യേകിച്ച് ABS ഉപയോഗിക്കുന്ന, ഇന്നത്തെ കാലത്ത് ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളിലും തന്നെ ABS ഉണ്ട്. ABS സിസ്റ്റത്തിനെ നല്ല കാര്യം, ABS സിസ്റ്റത്തിന് കാര്യമായിട്ടുള്ള കേടുപാടുകൾ വരാനായിട്ട് ചാൻസ് ഉണ്ട്, ഇങ്ങനെ ബ്രേക്ക് ഫ്ലൂയിഡ് കണ്ടാമിനേറ്റ് ആയി കഴിഞ്ഞ്. അപ്പോൾ ആ ഒരു കണ്ടാമിനേഷൻ വന്ന് ബ്രേക്കിംഗ് സംവിധാനത്തിന് യാതൊരുവിധ കേടുപാടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സർവീസ് സെൻ്ററുകൾ ഉള്ളത്. അപ്പോൾ അതെല്ലാവരും ഓണേഴ്സ് മാനുവലിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ പോകുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് ബ്രേക്ക് ഫ്ലൂയിഡ്, അതിൻ്റേതായിട്ടുള്ള സമയത്ത് മാറുക. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കളർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൊതുവേ .3 ബ്രേക്ക് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ആ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കളറ് ഒരു റെഡ് കളറായിരിക്കും. അതേപോലെ .4 ബ്രേക്ക് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത് ആണെങ്കിൽ അതിൽ ഒരു സ്ലൈറ്റ് യെല്ലോ ഷെയ്ഡ്, ലൈറ്റ് യെല്ലോ ഷെയ്ഡുള്ള കളറായിരിക്കും അതിനുള്ളത് ആ ബ്രേക്ക് ഫ്ലൂയിഡിന്. കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇമേജിൽ നമ്മൾ കാണുന്ന പോലെ ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളറായിരിക്കും നമുക്ക് ആ ബ്രേക്ക് ഫ്ലൂയിഡ് കാണാൻ സാധിക്കുക. അതിൻ്റെ അർത്ഥം അതിൽ കണ്ടാമിനേഷൻ ഉണ്ടെന്നാണ്. ഈ കണ്ടീഷനിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ്ലി ബ്ലീഡ് ഔട്ട് ചെയ്തിട്ട് പുതിയ ബ്രേക്ക് ഫ്ലൂയിഡ് യൂസ് ചെയ്യേണ്ടതാണ്. ഈ ബ്രേക്കിൻ്റെ റിസർവോയറിൽ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ അളവ് കണ്ടിട്ട് നമുക്ക് എങ്ങനെ ബ്രേക്കിൻ്റെ കണ്ടീഷൻ എങ്ങനെ മനസ്സിലാക്കാം? അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഇമേജിൽ ഞാൻ ഒരു മാക്സിമം ലൈൻ മിനിമം ലൈനിൻ്റെ ഇടയ്ക്ക് ഒരു മിഡിലായിട്ട് ഒരു ആരോ മാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ മിഡിലുള്ള ഒരു പോർഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ബ്രേക്ക് ഫ്ലൂയിഡ് താഴ്ന്നു പോകുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്രയും വേഗം ബ്രേക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. ഒരുപക്ഷെ ബ്രേക്കിൻ്റെ തേയ്മാനം കൊണ്ടാവും, അല്ലെങ്കിൽ ബ്രേക്ക് സിസ്റ്റത്തിൽ പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ ബ്രേക്ക് സിസ്റ്റത്തിലുള്ള എന്തെങ്കിലും ഒരു ലീക്ക് കാരണമാവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുക, അത് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇൻഡിക്കേഷനാണ് ഇപ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാക്സിമം ലൈനും മിനിമം ലൈനിൻ്റെ മിഡിലുള്ള ഒരു ലൈൻ, ഒരു പോർഷൻ ഏകദേശം അപ്രോക്സിമേറ്റ്ലി ആ ഭാഗം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് നമുക്ക് കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ
എത്രയും വേഗം നമ്മൾ ബ്രേക്ക് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള ഹെവി മെയിൻ്റെനൻസ് നമുക്ക് ഒഴിവാക്കാം. അതേപോലെ എന്തെങ്കിലും കാരണവശാൽ വരുന്ന ഈ ബ്രേക്കിന്റെ കാരണവശാൽ എന്തെങ്കിലും വരുന്ന അപകടം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. പുതുപുത്തൻ വിവരങ്ങൾ, വാഹനങ്ങളെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ അറിയാനായിട്ട് അല്ലെങ്കിൽ മെയിൻ്റെനൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ അമർത്താനായിട്ട് മറക്കരുത്. അപ്പൊ വീണ്ടും നമുക്ക് കാണാം പുതിയൊരു വീഡിയോയുമായി. കൊറോണയെ കുറിച്ച് ഒരു രണ്ട് കാര്യം കൂടി പറയണം. ഇന്ന് കർഫ്യൂ ആയിരുന്നു നാട്ടിലും. ഇന്ന് കുവൈറ്റിലും ഇന്ന് മുതൽ കർഫ്യൂ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാവരും പരസ്പരം സഹകരിച്ചാൽ മാത്രമേ നമുക്കിതിനെ നേരിടാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കുക. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇൻഫർമേഷൻ പോസിറ്റീവായിട്ട് എടുക്കുക. നമ്മൾ അതിനോട് മാക്സിമം സഹകരിച്ചാൽ മാത്രമേ ഇതിനെ നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനിപ്പം ചില ന്യൂസൊക്കെ കണ്ടു, ചിലർ ഇതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പം നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ സീരിയസ് ആയിട്ട് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഒരേപോലെ ശ്രമിച്ചാൽ മാത്രമേ നമുക്കിത് ഈ ഒരു വലിയ ദുരന്തം നമുക്കിത് ഒഴിവാക്കാനായിട്ട് പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും അതിന് സാധിക്കും. അപ്പം എല്ലാവരും സഹകരിക്കുക, നമുക്ക് ഒരുമിച്ച് ഇതിനെ നേരിടാനായിട്ട് പറ്റട്ടെ. ഇനിയും അപകടങ്ങൾ അല്ലെങ്കിൽ ഇനിയും നഷ്ടങ്ങൾ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം നമുക്ക് വീണ്ടും കാണാം. തിരുത്തൻ ബൈ ബൈ.